ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന അഗ്രഹാരങ്ങൾ, അവയുടെ വാസ്തു സൗന്ദര്യം, വെങ്കടേശ്വര സുപ്രഭാതവും വേദമന്ത്രോച്ചാരണങ്ങളും, ഉമ്മറക്കോലായിലെ അരിമാവ് കോലങ്ങൾ, കൽപ്പാത്തിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കൽപ്പാത്തിയിലെ രഥോത്സവ വിശേഷങ്ങളെക്കുറിച്ച് ആദ്യം കൽപ്പാത്തി ക്ഷേത്രത്തെക്കുറിച്ചും അവിടെയുള്ള യാത്രകളെക്കുറിച്ചും പറയാം. ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ പരബ്രഹ്മമൂർത്തിയായ കാശി വിശ്വനാഥ പ്രഭുവും ഭഗവാന്റെ പത്നിയുമായ ആദിപരാശക്തി വിശാലാക്ഷിയുമാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്റർ ദൂരവും കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നും 55 കിലോമീറ്റർ ദൂരവുമാണ് കൽപ്പാത്തിയിലേക്കുള്ളത്. ഇനി നമ്മൾ പോകുന്നത് കൽപ്പാത്തി തെരുവുകളിലേക്കാണ്. കരിങ്കൽ പാത്തുകൾക്കിടയിലൂടെ ഒഴുകുന്ന പുഴയോരത്തെ നാടിന് പിന്നെ കൽപ്പാത്തി എന്നാണ് പേര് വീണതത്രേ. കൽപ്പാത്തിയുടെ ചരിത്രം ആരംഭിക്കുന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്ത് മായാവാരത്ത് നിന്നാണ് ഈ ബ്രാഹ്മണ സമൂഹം പാലക്കാട്ടേക്ക് കുടിയേറുന്നത്. പാലക്കാട് രാജാവായ കോമിയച്ചൻ ക്ഷേത്രപൂജകൾക്കായി കൊണ്ടുവന്നതാണെന്നും പാണ്ഡ്യ രാജാവായിരുന്ന മാരവർമ്മ കുലശേഖരന്റെ മരണത്തെ തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും അരക്ഷിതാവസ്ഥയുടെയും പശ്ചാത്തലത്തിൽ രക്ഷ തേടി ചുരം താണ്ടി വന്നവരാണെന്നും രണ്ട് ചരിത്രം ഇവരുടെ കുടിയേറ്റത്തെക്കുറിച്ചായി പറയപ്പെടുന്നുണ്ട്. ഇനി ഉത്സവ വിശേഷങ്ങളിലേക്ക് വരാം. തമിഴ് മാസമായ അപ്പിശിയുടെ അവസാനത്തെ ആഴ്ചയിലാണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ തുടക്കം. 98 അഗ്രഹാരങ്ങളിലെ ക്ഷേത്രങ്ങളിൽ 6 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണിത്. 1425 AD ആ ക്ഷേത്രം നിർമ്മിച്ചത്. 700 വർഷത്തെ പഴക്കവുമുണ്ട്. സമീപത്തെ 4 ക്ഷേത്രങ്ങളിൽ നിന്നെത്തുന്ന രഥങ്ങൾ ഇവിടെ ഒന്നിച്ചു ചേരുന്നതാണ് രഥോത്സവം. 10 ദിവസത്തെ ആഘോഷം. വേദപാരായണവും കലാസാംസ്കാരിക പരിപാടികളും ഈ ഉത്സവത്തിന്റെ ആദ്യ ദിനങ്ങളിൽ നടക്കുന്നു. അവസാന 3 ദിനങ്ങളിലാണ് രഥോത്സവം. തികച്ചും കലാപരമായി നിർമ്മിച്ച, അതിമനോഹരമായി അലങ്കരിച്ച ഈ തേരുകൾ കൽപ്പാത്തിയിലെ തെരുവുകളിലൂടെ നീങ്ങുന്നത് വർണ്ണോജ്വലമായ ഒരു കാഴ്ച തന്നെയാണ്. ഉത്സവത്തിന്റെ 1-ാം ദിവസം 1 തേര്, 2-ാം ദിവസം 2 തേര്, 3-ാം ദിവസം 3 തേര് എന്ന ക്രമത്തിലാണ് ആഘോഷം. 3 രഥങ്ങൾ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ളതാണ്. വിശ്വനാഥനും വിശാലാക്ഷിക്കും 2-ാം രഥവും 2-ാം രഥം ഗണപതിക്കും 3-ാം രഥം സുബ്രഹ്മണ്യനുമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 3 രഥങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളായ മന്ദക്കര മഹാഗണപതി ക്ഷേത്രം, പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം, ചതപുരം മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുമാണ് വരുന്നത്. ഇത്തവണ കോവിഡ് ചട്ടം പാലിച്ചാണ് ചടങ്ങുകളെല്ലാം. 1000 ഒഴുകിയെത്തുന്ന തെരുവിൽ ആളല്പം കുറയും. എന്നാലും കൽപ്പാത്തി എന്ന ആവേശം മലയാളിക്ക് ആകാശത്തോളം തന്നെയാണ്.